Subscribe to our YouTube channel and press the bell icon to get the latest updates. സർക്കാരിനെയും കേന്ദ്ര സർക്കാരിൻ്റെയും കൊറോണയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തെ സാർ എങ്ങനെ വിലയിരുത്തുന്നു? മോഡി സർക്കാരും പിണറായി സർക്കാരും ഈ പ്രശ്നം ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നു എൻ്റെ അഭിപ്രായം. കാരണം ഇന്ത്യയിലേക്കാൾ നാലിലൊന്ന് ജനസംഖ്യയുള്ള അമേരിക്കയിൽ നമുക്ക് 130 കോടി, അവർക്ക് 35 കോടിയാണ്. അവിടെ 80,000 പേര് മരിച്ചപ്പോൾ ഇന്ത്യയിൽ വെറും 2,000 പേരെ മരിച്ചിട്ടുള്ളൂ. ലോക്ക്ഡൗൺ വഴി ഫലപ്രദമായി പ്രവർത്തിച്ചു മോഡി സർക്കാർ. അത് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ ഒരു അവികസിത രാജ്യമാണെങ്കിൽ ആ വിഷയത്തിൽ വളരെ സമയത്ത് തന്നെ തീരുമാനമെടുത്തു, ലോക്ക്ഡൗൺ വഴി നിയന്ത്രിച്ചു. ഇപ്പോഴും നമ്മളതിൻ്റെ അകത്ത് മുന്നോട്ട് പോയി. അതുപോലെ പിണറായി സർക്കാരും ഈ രംഗത്ത് സാമാന്യ തൃപ്തികരമായി തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. നമുക്ക് കൊറോണയെ നമുക്ക് അതിജീവിക്കാൻ സാധിച്ചു, പക്ഷേ ഈ ലോക്ക്ഡൗൺ മൂലം കർഷകർക്കും ഇടത്തരക്കാർക്കും ഉണ്ടായ പ്രതിസന്ധി വളരെ വലുതാണ്. അപ്പം കേന്ദ്ര സർക്കാരാണെങ്കിൽ ഇപ്പോൾ 2,000 രൂപ വെച്ചാണ് കർഷകർക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പിണറായി സർക്കാരാണെങ്കിൽ റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അത് പര്യാപ്തമാണോ കർഷകർക്ക്? ഇതേ ഒരു വലിയ ദുരന്തമാണ്, നമുക്ക് അത് പരിഹരിക്കുക എളുപ്പമല്ല. അതുകൊണ്ട് ഇനി ചെയ്യാവുന്നത് അഗ്രി ചലഞ്ച് ഞാൻ തുടങ്ങി വെച്ചു. എല്ലാ വീട്ടിലും പച്ചക്കറി കൃഷി ചെയ്യുക. വീട്ടിനാവശ്യമുള്ള ഫലപ്രദമായി പ്രവർത്തിച്ചാൽ പച്ചക്കറി മുഴുവൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതുപോലെ പാല്, മുട്ട, പച്ചക്കറികൾ ഇതെല്ലാം സ്വന്തം വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ളൊരു ഒരു ചിന്ത ഇപ്പോൾ ഉണ്ടാകേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഭാവിയിൽ നമുക്ക് ഇതിനെ നേരിടാൻ കഴിയും. സാർ, ഈ റബ്ബർ, കുരുമുളക് തുടങ്ങിയ കർഷകർ ഇപ്പോൾ അവരുടെ ഒന്നും സാധനങ്ങൾ വിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ മാർക്കറ്റുകളെല്ലാം അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കുരുമുളകാണെങ്കിലും റബ്ബറാണ്, ഇപ്പോൾ റബ്ബറിന് വിലയില്ല, 70 രൂപ മാത്രമേ ഉള്ളൂ റബ്ബറിന് വില. അപ്പോൾ ഈ ഒരു ഇപ്പോൾ സർക്കാർ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഈ മാർക്കറ്റുകളൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഈ ജനങ്ങളുടെ ഈ റബ്ബർ, കുരുമുളകൊക്കെ വിൽക്കാനുള്ള ഒരു ക്രമീകരണം ചെയ്യുന്നത് ഉചിതമായിരിക്കത്തില്ല. ഈ ഒരു മിനിമം സപ്പോർട്ട് പ്രഖ്യാപിച്ച് അത് സംഭരിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. എന്നാൽ റബ്ബർ ഷീറ്റ് കൃഷിക്കാരൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഫാക്ടറി പോകണമെങ്കിൽ ഫാക്ടറി തുറക്കണം. MRF അതുപോലുള്ള കമ്പനികളുടെയും ഫാക്ടറി തുറന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ റബ്ബറിന് ഡിമാൻഡ് ഉണ്ടാവുകയുള്ളൂ. അത് അടിയന്തരമായ ഫാക്ടറി തുറക്കാനുള്ള നടപടി ഉണ്ടാവണം. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും വിലയുണ്ടായിക്കോളും. സാർ, ഇപ്പം പ്രതിപക്ഷത്താണല്ലോ സാർ ഇപ്പോൾ ഉള്ളത്. അപ്പം പ്രതിപക്ഷം ഉയർത്തിയ പല വിഷയങ്ങളും ഭയങ്കര എന്താ വിവാദങ്ങളിലോട്ട് പോയി. ഇപ്പം ഡേറ്റ വിവാദമാണെങ്കിലും ഇപ്പം പാസ് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും, അപ്പം അത് സർക്കാർ പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രതിച്ഛായ ഭയങ്കരമായിട്ട് മങ്ങലേൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത്? ഇല്ല, പ്രതിപക്ഷം സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ കൊറോണ കാലത്ത് ചെയ്യുന്ന നടപടികളുണ്ട്. ഇപ്പോൾ ഈ സാലറി ചലഞ്ച് ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു, ഇഷ്ടമുള്ളൊരു തന്നോട്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ജനങ്ങൾ സഹകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് കാര്യം പറഞ്ഞാലും സഹകരിച്ചുകൊണ്ടിരിക്കും. ആ സഹകരണം വിദേശത്തു നിന്ന് പ്രവാസികളുടെ കാര്യമാണെങ്കിൽ വന്നാൽ അവർക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം. ഇപ്പോൾ ആണെങ്കിൽ ചെറുകിടക്കാർക്ക് പോലും ചെയ്യാവുന്ന കാര്യമുണ്ട്. വെർട്ടിക്കൽ ഫാമിംഗ് ഞാൻ എന്തെങ്കിലും പറയുകയുണ്ടായി. വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 32 അടി നീളം, 10 അടി വീതിയുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയാൽ അതിൻ്റെ അകത്ത് താഴത്ത് 4 പശുവിനെ കെട്ടാം, മുകളിൽ 20 ആടുകളെ, അല്ലെങ്കിൽ താഴത്ത് 500 കോഴികളെ. ഇത് വെച്ചാൽ ഒരു 3 ലക്ഷം രൂപ എങ്ങനെ ഒരു വർഷം ആദായം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ഒരു മാസം 75,000 രൂപ. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സബ്സിഡി കൊടുക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2021 പ്രതിപക്ഷം ഭരണത്തിലേക്ക് വരുമെന്നാണോ സാർ ഇപ്പം പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം? അല്ല, ഇപ്പം ഭരണത്തിന് പ്രതിപക്ഷം എന്നുള്ളതല്ല. ഈ ഗവൺമെന്റ് തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും തിരിച്ചുവരവെന്ന് വെച്ചാൽ നമ്മുടെ കറപ്ഷനെതിരെയുള്ള പോരാട്ടം തുടരണം, ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പരിപാടികൾ മുന്നോട്ട് പോകണം. ഗാന്ധി സ്റ്റേഡിയം തുറക്കുന്ന പരിപാടിയുണ്ട്. ഇപ്പം
അഗ്രി ചലഞ്ച് തടപതി 10-ാമത്തേതിൽ ധാരാളം തൈകൾ നട്ടു. ഇനി തിരുവാതിര ഞാറ്റുവേല June 22 മുതൽ July 6 വരെ ആ സമയത്തും ഉള്ള തൈകളൊക്കെ നടാൻ പറ്റിയ ഏറ്റവും സമയമാണ്. സാർ, ഇപ്പോൾ ഈ പ്രവാസികളുടെ വിഷയത്തിൽ ഇപ്പം സർക്കാർ പറയുന്നു 14 ദിവസമാണ് നിരീക്ഷണം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മുന്നിൽ ഇപ്പോൾ 20-ഉം 24-ഉം ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോസിറ്റീവ് കേസ് ആയ കുറേ നമ്മുടെ മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 14 ദിവസം നിരീക്ഷണം എന്നതുകൊണ്ട് നമ്മുടെ ഈ രോഗവ്യാപനത്തിനെ തടയാൻ നമുക്ക് സാധിക്കുമോ? 95% സാധിക്കും. നമ്മളെ ചുരുക്കം കേസുകൾ എക്സെപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എങ്കിലും പിന്നെ അത് 28 ദിവസമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അല്ല, ഈ പ്രവാസികളൊക്കെ വന്നിട്ട് 14 ദിവസം കഴിഞ്ഞിട്ട് അവർ വീണ്ടും പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മളിപ്പം ഈ രോഗത്തെ നമ്മൾ തടഞ്ഞു നിർത്തി, അത് പക്ഷേ സ്പ്രെഡ് ആകാൻ ഒരു കാരണമാകത്തില്ലേ? അപ്പോൾ അതിന് സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണോ സാർ ഉദ്ദേശിക്കുന്നത്? അല്ല, ആവശ്യമായ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തണം. സാർ, ഇപ്പോൾ പത്തനംതിട്ടയിൽ ഇപ്പം വനംവകുപ്പുമായിട്ട് കുറേ ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ കടുവ കടിച്ചു പോകുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വനം വകുപ്പിൻ്റെ ഒരുപാട് ജനങ്ങൾ കർഷകർക്കൊക്കെ അല്ല, അതിനെപ്പറ്റി വന്യമൃഗങ്ങളും ജനങ്ങളും തമ്മിലൊരു സംഘടനമല്ല വേണ്ടത്. വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ കഴിയാനുള്ള സാഹചര്യമാണ്. ആനയ്ക്ക് വെള്ളവും തീറ്റ ഉണ്ടെങ്കിൽ ആന നാട്ടിലേക്ക് ഇറങ്ങി വരാം. അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം എന്ന് പറഞ്ഞാൽ ചെക്ക് ഡാമുകൾ കെട്ടിയാൽ, കുളങ്ങൾ കുഴിച്ചാൽ വെള്ളം ഉണ്ടാവും വനത്തിനകത്ത് തന്നെ. അതുപോലെ ഈറ്റയും അതുപോലെ മുളയൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ ആനയ്ക്ക് തീറ്റയായും. ഇതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ കടുവയുടെ കാര്യത്തിൽ മാനേറ്റർ ഒരു കടുവയെ കണ്ടപ്പം വേറൊരു മാർഗ്ഗം നോക്കാനില്ല, അത് ആ കടുവ വളരെക്കാലമായി ശല്യം ചെയ്യുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ 1500 ഏക്കർ സ്ഥലമുണ്ട്, അത് തെളിക്കണം, കാട് പിടിച്ച് കിടക്കുക, ഇല്ലെങ്കിൽ ഈ ഒരു കടുവ കഴിഞ്ഞാൽ അടുത്ത കടുവകൾ വരും. അപ്പം അത്തരം കാര്യങ്ങളിൽ സാർ, ഇപ്പോൾ ഈ പത്തനംതിട്ട സ്ഥലം വരുന്നത് റാന്നി ഡിവിഷനിലാണ്, ഫോറസ്റ്റിലാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആകെ ഒരു കടുവയെ പിടിക്കാനൊക്കെ ഉണ്ടോ? ആകെ ഒരു കൂടെ ഉള്ളൂ. ഇപ്പം വയനാട്ടിൽ നാനെ കൊണ്ടുവന്നു, അപ്പം വയനാട്ടിൽ നിന്ന് ഒരു ഡോക്ടറെ കൊണ്ടുവന്നു. അപ്പം ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി ശരിക്കും പറഞ്ഞാൽ കോന്നി, ഇപ്പം കോന്നി ഒരു ആനക്കൂടുണ്ട് സാർ, അറിയാതിരിക്കും, കോന്നി ആനക്കൂട്ടിൽ ഇതിനുള്ള ഒരു സജ്ജീകരണം ചെയ്താൽ ഇത് കുറച്ചുകൂടെ ഫലപ്രദമാകത്തില്ല? ഇപ്പം കടുവയെ കണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പം ആനയെ കൊണ്ടുവന്ന് ഇനിയിപ്പം വെടിവെക്കാൻ വേണ്ടി പോവാണെന്നാണ് പറയുന്നത്. അപ്പം ഇതിന് ഒരു സജ്ജീകരണം പത്തനംതിട്ട ജില്ലാ കേന്ദ്രീകരിച്ചു വേണ്ടതാണ്. കളക്ടറും ബാക്കിയുള്ള ആലോചിച്ചിട്ട് ഇപ്പം മന്ത്രിയോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണ് എന്താ ആനയെന്ന് പറയുന്നത്? കുമ്പിയാനെ കൊണ്ടുവന്നതിനെ ലൊക്കേറ്റ് ചെയ്ത് അതിനെ മയക്ക് വെടിവെച്ച് പിടിച്ച് കൂട്ടിലാക്കി മൃഗശാലയിൽ ഏൽപ്പിച്ചുകൊണ്ട്. എൻ്റെ സാറേ, ഈ കുങ്കിയാനെ കൊണ്ടുവന്നത് തന്നെ ശരിക്കും ഒരു പഠനമില്ലാതെ. ഈ കുങ്കിയാന എന്ന് പറയുന്നത് ഈ ചെങ്കുത്തായ സ്ഥലത്ത് കയറത്തില്ലെന്നാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലമാണ് ഈ ഇപ്പോൾ ഈ തന്നിത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് മേടപ്പാറ എന്ന് പറയുന്ന സ്ഥലം ചെങ്കുത്തായ സ്ഥലമാണ്. അപ്പോൾ ഈ കുങ്കിയാനെ കൊണ്ടുവന്നത് കൊണ്ട് എത്രത്തോളം അത് സക്സസ് ആകും എന്നുള്ളതിനെ കുറിച്ച് ഫോറസ്റ്റ് ഡിവിഷന് പോലും ഒരു സംശയമുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഫലപ്രദമാകും നമുക്ക് കണ്ടറിയാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. സാർ, ഈ മരിച്ച കുടുംബത്തിന് ഇപ്പോൾ 10 ലക്ഷം രൂപ സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സർക്കാർ. അത് അപര്യാപ്തം അവരുടെ പര്യാപ്തമാണോ അവരെ സംബന്ധിച്ച്? അതിനകത്ത് എല്ലാം കൂട്ടി കൊടുക്കണമെന്ന് സാറിന് അഭിപ്രായമുണ്ടോ? ഇല്ല, കുടുംബത്തെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ജോലിയും കൊടുക്കുക. അപ്പോൾ പിന്നെ ഏതായാലും ഇനിയും കടുവകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കടുവയല്ല, ഇന്ന് മണിയാറ് പുലിയുണ്ട്. ഇന്ന് മണിയാറ് പോകുന്ന വഴിക്ക് പുലി ഒരു പശുവിനെ പിടിച്ചിട്ടുണ്ട്, വീട്ടിൽ കയറി പിടിച്ചിട്ടുണ്ട്. ഈ കടുവ തന്നെയാണെന്ന് അവർ പറയുന്നു, അതായിരിക്കണമെന്നില്ല. ആ 1500 ഏക്കർ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ആ കാട് തെളിക്കണം അടിയന്തരമായിട്ട്, അല്ലെ വേറെ കടുവ വരാതിരിക്കുക. അതുകൊണ്ട് ഫലപ്രദമായ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഇടപെടണം. ഈ കടുവയെ ഒരു ദിവസം വൈകാതെ മയക്ക് വഴി വെച്ച് പിരിച്ച് മൃഗശാലയിൽ ഏൽപ്പിക്കണം. സാർ, കൃഷി നശിപ്പിക്കുന്നുണ്ട് വന്യമൃഗങ്ങൾ, അതിനെ ഈ വരുന്ന സർക്കാരുകളൊന്നും ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അല്ല, വന്യമൃഗങ്ങൾ ഇറങ്ങാതിരിക്കത്തക്കണം സാഹചര്യം വനത്തിലുണ്ടാക്കണം. ഇറങ്ങാതിരിക്കത്തക്കണം ആനയ്ക്കാണെങ്കിൽ തീറ്റയും, പിന്നെ അതുപോലെ തന്നെ വെള്ളം ഉണ്ടെങ്കിൽ ആനയും വരികയില്ല. അത്തരം നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഓക്കെ.